ഇവിടെ നിത്യഹരിത ഗായിക വാണി ജയറാം അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നെറ്റിയിൽ ഒരു പൊട്ടലം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 3 തവണ വാണിയെ തേടിയെത്തി. മലയാളം, തമിഴ്, ഹിന്ദി, മറാത്തി, തെലുങ്ക്, ബംഗാളി, കന്നഡ, ഗുജറാത്തി തുടങ്ങി 20 ഇന്ത്യൻ ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സ്വപ്നം എന്ന ചിത്രത്തിലൂടെ സലീൽ ചൗധരിയാണ് വാണിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ വർഷം രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. പ്രൊഫഷണൽ ഗായിക എന്ന നിലയിലുള്ള വാണിയുടെ വളർച്ചയ്ക്ക് വഴികാട്ടിയായത് സംഗീത സ്നേഹിയും സിത്താർ വിദഗ്ധനുമായ ഭർത്താവ് ജയരാമനായിരുന്നു. 2017 പുലിമുരുകൻ എന്ന ചിത്രത്തിലെ മാനത്തെ മാരിക്കുറുമ്പേബയില എന്ന ഗാനത്തിൽ മലയാളികൾ ശ്രവിച്ചത് ഏതാണ്ട് അരനൂറ്റാണ്ടിന് മുൻപ് വാണി മലയാളത്തിൽ ആദ്യമായി പാടിയ സ്വപ്നം എന്ന ചിത്രത്തിലെ സൗരയുദ്ധത്തിൽ പിറന്നൊരു കല്യാണ സൗഗന്ധമി ഭൂമി എന്ന പാട്ടിലെ അതേ സ്വരമാധുരിയായിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പൂക്കൾ പനിനീർ പൂക്കൾ, 1983 എന്ന ചിത്രത്തിലെ ഓലഞ്ഞാലിക്കുരുവി എന്നീ പാട്ടുകളിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് ശക്തമായൊരു തിരിച്ചുവരവാണ് വാണി നടത്തിയത്. വാൽക്കണ്ണെഴുതി, വനപുഷ്പം ചൂടി, ആഷാഢമാസം, കരുണ ചെയ്യുവാൻ എന്തു താമസം, മഞ്ചാടിക്കുന്നിൽ, ഒന്നാനാം കുന്നിന്മേൽ ഏതോ ജന്മകൽപ്പനയിൽ തുടങ്ങി 100 മധുരഗാനങ്ങൾ വാണിയുടെ ശബ്ദത്തിലൂടെ അനശ്വരമായി. വടക്കു കിഴക്കൻ സംഗീതരംഗത്തെ ഒട്ടുമിക്ക പ്രമുഖർക്കൊപ്പം വാണി പാടിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീത ഇതിഹാസങ്ങളായ മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ്, മന്നാഡി തുടങ്ങിയവർക്കൊപ്പം വാണി യുഗ്മഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വെല്ലൂരിലായിരുന്നു വാണിയുടെ ജനനം. കലൈവാണി എന്നാണ് യഥാർത്ഥ പേര്. ഹിന്ദി സിനിമയിൽ പാടി തുടങ്ങിയപ്പോൾ ഭർത്താവിന്റെ പേര് കൂട്ടിച്ചേർത്ത് അത് വാണി ജയറാം എന്നാക്കി മാറ്റി. അച്ഛൻ ദൊരൈസ്വാമി കൊൽക്കത്ത ഇൻഡോ ജപ്പാൻ സ്റ്റീൽസ് ലിമിറ്റഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ പത്മാവതി പാടുകയും വീണ വായിക്കുകയും ചെയ്യുമായിരുന്നു. എക്കണോമിക്സിൽ ബിരുദം നേടിയ വാണിക്ക് SBIയിൽ ഉദ്യോഗസ്ഥയായി ജോലി ലഭിച്ചു. മുംബൈ സ്വദേശിയും ഇൻഡോ ബെൽജിയം ചേംബർ ഓഫ് കൊമേഴ്സ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായിരുന്ന ജയറാമിനെയാണ് വിവാഹം ചെയ്തത്. MS വിശ്വനാഥൻ സംഗീത സംവിധാനം നിർവഹിച്ച അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലെയും KV മഹാദേവൻ ഈണമിട്ട ശങ്കരാഭരണം, സ്വാതികിരണം എന്നീ തെലുങ്ക് ചിത്രങ്ങളിലെയും ഗാനങ്ങളാണ് വാണിയെ ദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹയാക്കിയത്. ഗുജറാത്ത്, ഒറീസ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു പ്രതിഭാസത്തെയാണ് ആരാധകർക്ക് നഷ്ടമായത്. ആ അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കാം. പ്രണാമം.